അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം DDA ലൈൻ ഡ്രോയിങ് അൽഗോരിതം വിത്ത് എക്സാമ്പിളാണ് നോക്കിയത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ബ്രെസൻഹാംസിൻ്റെ ലൈൻ ഡ്രോയിങ് അൽഗോരിതം ആണ്. അപ്പോൾ DDA ലൈൻ അൽഗോരിതത്തിൻ്റെ ഒരു കുഴപ്പം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ്, അതായത് ഡിവിഷൻ സ്റ്റെപ്സ് ഒരുപാട് വരുന്നുണ്ടായിരുന്നു. DX/DY അല്ലെങ്കിൽ DX/സ്റ്റെപ്സ്, അങ്ങനെയുള്ള കുറേ ഓപ്പറേഷൻസ്, നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടുമുള്ള ഒരു റാസ്റ്റർ ലൈൻ ജനറേറ്റിംഗ് അൽഗോരിതമാണ് ബ്രെസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇൻക്രിമെൻ്റൽ ഇൻഡിജർ കാൽക്കുലേഷനിലാണ് വർക്ക് ചെയ്യുക. അതായത് ഇൻക്രിമെൻ്റൽ ഇൻഡിജർ കാൽക്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഇൻക്രിമെൻ്റ് ചെയ്തു പോകുന്ന X++YYY എന്നുള്ള രീതിയിൽ ഇൻക്രിമെൻ്റ് ചെയ്തു പോകുന്ന ഇൻഡിജറിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ലൈൻ വരയ്ക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ സർക്കിൾ അല്ലെങ്കിൽ കർവ് വരയ്ക്കാനൊക്കെ ഈ ബ്രെസൻഹാംസിൻ്റെ ലൈൻ ഡ്രോയിങ് അൽഗോരിതം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബ്രെസൻഹാംസിൻ്റെ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ലൈൻ വിത്ത് എ സ്ലോപ്പ് പോസിറ്റീവ് സ്ലോപ്പാണ്. അതായത് നമ്മൾ നേരത്തെ DDA അൽഗോരിതത്തിൽ പറഞ്ഞു, സ്ലോപ്പിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ അതിൻ്റെ ഓരോ കൺസെപ്റ്റും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ബ്രെസൻഹാംസിൻ്റെ അൽഗോരിതത്തിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. അപ്പം നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ DDA അൽഗോരിതത്തിൽ പറഞ്ഞു, സ്ലോപ്പിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ സാമ്പിൾ ചെയ്യുന്ന എവിടെ വെച്ചിട്ടായിരിക്കും, എക്സ് ഇൻ്റർവെലിൽ വെച്ചിട്ട് സാമ്പിൾ ചെയ്യും. എന്നിട്ട് കണ്ടുപിടിക്കേണ്ട എന്താണ്, തൊട്ടടുത്ത വൈ വാല്യൂ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, പോസിറ്റീവ് സ്ലോപ്പ് ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ലൈൻ പാത്തിനിടയ്ക്കുള്ള പിക്സൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂണിറ്റ് എക്സ് ഇൻ്റർവെലിൽ വെച്ചിട്ടാണ് നമ്മൾ സാമ്പിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്നാണ് സാമ്പിൾ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ആണ് X0, Y0 നമ്മൾ അസ്യൂം ചെയ്യുവാണ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് X0, Y0 ആണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സ് ഇൻ്റർവെലിൽ വെച്ചിട്ടല്ലേ സ്കാൻ ചെയ്യുന്നത്, എന്നിട്ട് കറസ്പോണ്ടിങ് വൈ ഇൻ്റർവൽ അല്ലേ കണ്ടുപിടിക്കേണ്ടേ. അതുകൊണ്ട് നമ്മൾ ഓരോ എക്സ്പൊസിഷനും എടുക്കുന്നു. ഓരോ എക്സ്പൊസിഷനും എടുത്ത് സ്കാൻ ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട, ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുക, പ്ലോട്ട് ദ പിക്സൽ ഹൂസ് സ്കാൻ ലൈൻ വൈ വാല്യൂ ഈസ് ക്ലോസസ്റ്റ് ടു ദ ലൈൻ പാത്ത്. അതായത് നമ്മൾ പറഞ്ഞു എക്സിലെ എക്സ് എന്ന് പറയുന്ന ഇൻ്റർവെലിൽ വെച്ചിട്ടാണ് നമ്മൾ സാമ്പിൾ ചെയ്യുക. അപ്പോൾ ഒരു എക്സ് ഇൻ്റർവെൽ എടുക്കുമ്പം ആ എക്സ് ഇൻ്റർവെലിന് കറസ്പോണ്ടിങ് ആയിട്ട് നിയറസ്റ്റ് ആയിട്ട് 2 Y values ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ 2 Y values ഉണ്ടെങ്കിൽ നമുക്ക് എക്സിന് കറസ്പോണ്ടിങ് ഏതെങ്കിലും ഒരു വൈ വാല്യൂ അല്ലേ അറ്റ് എ ടൈമിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 Y values നിയറസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ആ 2 സ്കാൻ ലൈനിൽ ഏത് വൈ വാല്യൂ ആണ് നമ്മുടെ ലൈൻ പാത്തിന് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുന്നതാണ് ബ്രെസൻഹാംസിൻ്റെ ലൈൻ ഡ്രോയിങ് അൽഗോരിതം. എന്നാൽ DDA അൽഗോരിതത്തിൻ്റെ കൺസെപ്റ്റ് എന്തായിരുന്നു, നമുക്ക് 2 എൻഡ് പോയിൻറ്സ് ഇൻപുട്ടായിട്ട് തരും, ആ എൻഡ് പോയിൻസിനിടയ്ക്കുള്ള ലൈൻ പാത്തിലുള്ള ഓരോ പിക്സലിൻ്റെയും വാല്യൂ ലൈനിൻ്റെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാമെന്നായിരുന്നു. എന്നാൽ ഇവിടുത്തെ കൺസെപ്റ്റ് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചോണം. ബ്രെസൻഹാംസിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എക്സ് ഇൻ്റർവെലിൽ വെച്ച് സാമ്പിൾ ചെയ്യുമ്പം എക്സിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് 2 Y values എന്ന് പറയുമ്പോൾ സ്കാൻ ലൈൻസ് ആയിരിക്കും. അപ്പോൾ 2 സ്കാൻ ലൈൻ അല്ലെങ്കിൽ 2 Y values എക്സിന് നിയറസ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ, ആ 2 Y values ഏതാണ് ലൈൻ പാത്തിന് ക്ലോസസ്റ്റ് ആയിട്ട് അടുത്തുള്ളതെന്ന് കണ്ടുപിടിക്കുന്നതാണ് ബ്രെസൻഹാംസ് ലൈൻ അൽഗോരിതം. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന പിക്സൽ എന്ന് പറയുന്നത് XK YK ആണ്. നോക്കുക, XK XK+1 XK+2 K+3 അങ്ങനെ എക്സ് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു പോകും. വൈയുടെ വാല്യൂ YK YK+1 YK+2 അങ്ങനെ വൈയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു പോകും. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന പിക്സൽ ഏതാണ്, XK YK ആണ്. കണ്ടോ, XK YK ഇൻ്റർസെക്ട് ചെയ്യുന്നിടത്ത് നമ്മളൊരു പിക്സൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്നായിരിക്കും നമ്മുടെ പാത്ത് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് നമ്മളൊരു ലൈൻ വരച്ചിരിക്കുന്നത്. എന്നിട്ട് ലൈനിൻ്റെ ഇക്വേഷൻ Y=MX+B നമ്മളവിടെ എഴുതി വെച്ചു. ഇനി നമ്മുടെ കൺസെപ്റ്റ് എന്താണ്, ഇപ്പം XK വാല്യൂ ആണ് നമ്മൾ എടുത്തത് അല്ലേ. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്രെസൻഹാംസ് അൽഗോരിതത്തിൽ നമ്മൾ എക്സിൻ്റെ ഓരോ തൊട്ടടുത്ത പൊസിഷൻസും എടുത്തെടുത്താണ് നമ്മൾ സ്കാൻ ചെയ്യുക. എന്നിട്ട് ആ ഓരോ എക്സ് പൊസിഷനും കറസ്പോണ്ടിങ് ആയിട്ട് ക്ലോസസ്റ്റ് ആയിട്ടുള്ള വൈ വാല്യൂ ഏതാണെന്നാണ് കണ്ടുപിടിക്കുക. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അപ്പോൾ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് XK YK ആണ്. അപ്പോൾ തൊട്ടടുത്ത എക്സ് വാല്യൂ എന്താണ്,
എക്സ് കെ പ്ലസ് വൺ അല്ലേ, ഫിഗറിൽ നോക്കി എക്സ് കെ പ്ലസ് വൺ അല്ലേ. അപ്പോൾ എക്സ് കെ പ്ലസ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് വരാവുന്ന വൈ വാല്യൂ ഏതാണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം എക്സ് കെ പ്ലസ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് മേ ബി വൈ കെ വരാം, ശരിയല്ലേ. എക്സ് കെ പ്ലസ് വണ്ണിന് അടുത്തായിട്ട് വൈ കെ എന്ന് പറയുന്ന പിക്സൽ വരാം, അല്ലെങ്കിൽ ഏത് വരാം, വൈ കെ പ്ലസ് വൺ വരാം. അപ്പോൾ എക്സ് കെ പ്ലസ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് നിയറസ്റ്റ് ആയിട്ട് ഈ രണ്ട് വൈ വാല്യൂസ് വരാം. അതായത് എക്സ് കെ പ്ലസ് വൺ വൈ കെ വരാം, അല്ലെങ്കിൽ എക്സ് കെ പ്ലസ് വൺ വൈ കെ പ്ലസ് വൺ വരാം. അപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞേ, ഒരു എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നിയറസ്റ്റ് ആയിട്ട് രണ്ട് വൈ വാല്യൂസ് വരുവാണെങ്കിൽ ആ രണ്ട് വൈ വാല്യൂസിൽ ലൈൻ പാത്തിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള വൈ വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കുക. അപ്പോൾ എക്സ് കെ പ്ലസ് വൺ എന്ന് പറയുന്ന കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് വൈ വാല്യൂ വരും? അപ്പോൾ നമ്മൾ ഫിഗർ വെച്ച് പറഞ്ഞു ഇവിടെ വരാവുന്ന ചോയ്സസ് എന്തൊക്കെയാണ്. ഒന്നുകിൽ എക്സ് കെ പ്ലസ് വൺ വൈ കെ വരാം, അല്ലെങ്കിൽ എന്ത് വരാം, എക്സ് കെ പ്ലസ് വൺ വൈ കെ പ്ലസ് വൺ വരാം. അപ്പോൾ നമ്മൾ ഇനി സാമ്പിൾ ചെയ്യാൻ പോകുന്നത് എക്സ് കെ പ്ലസ് വൺ എന്ന് പറയുന്ന കണ്ടുപിടിക്കാനുള്ള തൊട്ടടുത്ത എക്സ്പൊസിഷനെ വെച്ചിട്ടാണ്. എക്സ് കെ വൈ കെ ഓൾറെഡി നമ്മൾ പിക്സിൽ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ എനിക്കിനി കണ്ടുപിടിക്കേണ്ടത് എക്സ് കെ പ്ലസ് വൺ ആണ്. അവിടെ വെച്ച് സാമ്പിൾ ചെയ്യുക, എന്നിട്ട് കറസ്പോണ്ടിങ് വൈ വാല്യൂ നിയറസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെ എക്സ് കെ പ്ലസ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്തടുത്ത് രണ്ട് വൈ വാല്യൂസ് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു മാത്തമാറ്റിക്കൽ ഡിഫറൻസ് വെച്ചിട്ടാണ് രണ്ട് വൈ വാല്യൂസിൽ ഏതാണ് അടുത്തുള്ളതെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് വൈ വാല്യൂസിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നോക്കുക ഇവിടുത്തെ എക്സാമ്പിളിൽ കണ്ടോ, എക്സ് കെ പ്ലസ് വണ്ണിലല്ലേ നമ്മൾ സാമ്പിൾ ചെയ്യുക. അപ്പോൾ എക്സ് കെ പ്ലസ് വണ്ണിൽ നിന്നും നമ്മൾ മേളിലേക്ക് വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ അങ്ങ് വരച്ചു. ഇനി എക്സ് കെ പ്ലസ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് വൈ വാല്യൂസ് അല്ലേ വരുന്നത്, വൈ കെ വരാം വൈ കെ പ്ലസ് വൺ വരാം. അപ്പോൾ വൈ കെ എന്ന് പറയുന്നത് താഴത്തെ വാല്യൂ ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ലൈൻ വരച്ചു. ദെൻ വൈ കെ പ്ലസ് വൺ എന്ന് പറയുന്നത് ടോപ്പ് വാല്യൂ ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ലൈൻ വരച്ചു. ഇനി വൈ കെക്കും വൈ കെ പ്ലസ് വണ്ണിനും മിഡിലായിട്ട് നമ്മൾ കോമൺ ആയിട്ടൊരു വൈ വാല്യൂ അങ്ങ് അടയാളപ്പെടുത്തുവാണ്, ഒരു മിഡിൽ വാല്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ വൈ എന്ന് കൊടുത്തു. ഇനിയാണ് നമ്മൾ സെപ്പറേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. രണ്ട് വൈ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഡി വൺ ഡി ടു എന്ന് പറയുന്ന രണ്ട് സെപ്പറേഷൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്കിവിടെ വൈ കെ പ്ലസ് വൺ ഉണ്ട്, വൈ കെ ഉണ്ട്, രണ്ടിൻ്റെയും മിഡിൽ വാല്യൂ വൈ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ രണ്ട് വാല്യൂ അതായത് വൈ കെയും വൈയും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ ഡി വൺ ആയിട്ട് എടുത്തു. ഇനി തൊട്ടടുത്ത വാല്യൂസ് വൈ കെ പ്ലസ് വണ്ണും വൈയും തമ്മിലുള്ള ഡിഫറൻസിനെ ഡി ടു ആയിട്ടും എടുത്തു. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്സ്. അപ്പോൾ എക്സ് കെ പ്ലസ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് വൈ വാല്യൂ ചോയ്സസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ വൈ വാല്യൂസ് തമ്മിൽ ഒരു മിഡിൽ വാല്യൂ കണ്ടുപിടിച്ച് അത് തമ്മിലുള്ള സെപ്പറേഷൻ ഡി വൺ ഡി ടു ആയിട്ട് അടയാളപ്പെടുത്തി വെക്കണം. ഇനി നോക്കുക, നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉണ്ടല്ലോ, വൈ കെ പ്ലസ് വണ്ണിൻ്റെയും വൈ കെയുടെ ഇടയ്ക്ക് കാണിച്ചിരിക്കുന്ന ആ വൈ കോർഡിനേറ്റിൻ്റെ നമ്മുടെ പിക്സൽ കോള നമ്പർ എന്താണ്, എക്സ് കെ പ്ലസ് വൺ ആണ് അല്ലേ. എക്സ് കെ പ്ലസ് വൺ പൊസിഷനിലുള്ള വൈ വാല്യൂ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു എങ്ങനെ വരും, നോർമലി വൈയുടെ വാല്യൂ എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി ആണ് അല്ലേ. ആ എം എക്സ് പ്ലസ് ബി എങ്ങനെയാ വരുന്നേ, നമ്മൾ എക്സ് കോമ വൈ ആണ് പിക്സൽ വാല്യൂ എടുക്കുന്നതെങ്കിലാണ് എം എക്സ് പ്ലസ് ബി വരിക. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പിക്സൽ എന്താണ്, എക്സ് കെ പ്ലസ് വൺ അല്ലേ. അപ്പോൾ എക്സിന് പകരം ഇക്വേഷനിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എക്സ് കെ പ്ലസ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നോർമൽ ഇക്വേഷൻ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി ആണ്. ഇവിടെ നമ്മൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തിരിക്കുന്ന പിക്സൽ പൊസിഷൻ എക്സ് കെ പ്ലസ് വൺ ആയതുകൊണ്ടാണ് നമ്മൾ എം എക്സ് എന്നുള്ളതിന് പകരം എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് കെ പ്ലസ് വൺ പ്ലസ് ബി കൊടുത്തത്. അത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡി വണ്ണിൻ്റെ ഡി ടുവിൻ്റെ ഡിഫറൻസ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ വൈ വാല്യൂ കിട്ടിയത് കൊണ്ട് നമ്മൾ ഡി വൺ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഡി വൺ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് വൈ വാല്യൂസ് ഏതാണെന്ന് നോക്കുക. ഏതൊക്കെയാണ്, ഡി വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയും വൈ കെയും അല്ലേ വരിക. അതിൽ ലാർജസ്റ്റ് വാല്യൂ ഏതാണ്, എപ്പോഴും മേലിലുള്ള വാല്യൂ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഡിഫറൻസ് നോർമലി കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്, ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ. അപ്പോൾ ഇവിടെ ഡി വണ്ണിൻ്റെ കേസിൽ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്ന വൈ ആണ്, സ്മോളസ്റ്റ് വാല്യൂ വൈ കെ ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, വൈ മൈനസ് വൈ കെ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി ഈ വൈ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ, എം ഓഫ് എക്സ് കെ പ്ലസ് വൺ പ്ലസ്
ബി ആണ്. അത് നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എം ഓഫ് എക്സ് കെ പ്ലസ് വൺ പ്ലസ് ബി, അത്രയും വൈയുടെ വാല്യൂ ആണ്, മൈനസ് വൈ കെ. അപ്പോൾ വൈ മൈനസ് വൈ കെ എന്നുള്ളിടത്ത് വൈയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ, ഫസ്റ്റ് ഇക്വേഷനിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, മൈനസ് വൈ കെ കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ ഡി ടുവിൻ്റെ വാല്യൂവും കണ്ടുപിടിക്കാം. ഡി ടുവിൻ്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന രണ്ട് വാല്യൂസ് ഏതാന്ന് നോക്കി. ഡി ടുവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന രണ്ട് വാല്യൂസ് ആണ് വൈ കെ പ്ലസ് വണ്ണും വൈയും. അപ്പോൾ അതിൽ ലാർജസ്റ്റ് വാല്യൂ ഏതാണ്? വൈ കെ പ്ലസ് വൺ ആയിരിക്കും. അപ്പോൾ വൈ കെ പ്ലസ് വണ്ണിൽ നിന്നും വൈ മൈനസ് ചെയ്യുന്നതാണ് ഡി ടു. നോക്കുക, ഡി ടു ഈക്വൽ ടു വൈ കെ പ്ലസ് വൺ മൈനസ് വൈ. ഇവിടെയും നമുക്ക് വൈയുടെ വാല്യൂ അറിയാലോ, ആ വൈയുടെ വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വൈ കെ പ്ലസ് വൺ അങ്ങനെ തന്നെ എഴുതുക, മൈനസ് വൈയുടെ വാല്യൂ നമുക്കറിയാം എം ഓഫ് എക്സ് കെ പ്ലസ് വൺ പ്ലസ് ബി ആണ്. ഇവിടെ മൈനസ് വൈ ആയതുകൊണ്ട് എം ഓഫ് എക്സ് കെ പ്ലസ് വൺ മൈനസ് ബി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഡി വൺ ഡി ടു എന്നുള്ള രണ്ട് ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ രണ്ട് വൈ വാല്യൂ അല്ലെങ്കിൽ ഈ രണ്ട് പിക്സൽസിൽ നമ്മുടെ ലൈൻ പാത്തിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് രണ്ട് പിക്സൽ സെപ്പറേഷൻ കിട്ടിയില്ലേ, ഡി വണ്ണും കിട്ടി ഡി ടുവും കിട്ടി. ഈ രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഡി വൺ മൈനസ് ഡി ടു, അപ്പോൾ ഡി വൺ മൈനസ് ഡി ടു ചെയ്യുമ്പം ഡി വണ്ണിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എം ഓഫ് എക്സ് കെ പ്ലസ് വൺ പ്ലസ് ബി മൈനസ് വൈ കെ മൈനസ് ഡി ടുവിൻ്റെ വാല്യൂ വൈ കെ പ്ലസ് വൺ മൈനസ് എം ഓഫ് എക്സ് കെ പ്ലസ് വൺ പ്ലസ് വൺ മൈനസ് ബി. അപ്പോൾ ഡി വൺ മൈനസ് ഡി ടു എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെട്ടാനുള്ളതൊക്കെ വെട്ടിപ്പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്, ടു എം ഇൻറ്റു എക്സ് കെ പ്ലസ് വൺ മൈനസ് ടു വൈ കെ പ്ലസ് ടു വി മൈനസ് വൺ. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഇത് നമ്മൾ നോർമലി ഉള്ള എക്സ് കെ വൈ കെ അസ്യൂം ചെയ്ത് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു കേത്ത് സ്റ്റെപ്പ്, എത്രാമത്തെ പിക്സലാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്കറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ കേത്ത് സ്റ്റെപ്പായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അപ്പോൾ കേത്ത് സ്റ്റെപ്പിലാണ് നമുക്ക് ഏത് വൈ വാല്യൂ ആണ് ക്ലോസസ്റ്റ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, അത് ശരിക്കും നമ്മളൊരു ഡിസിഷൻ എടുക്കുകയല്ല ചെയ്യുന്നത്, രണ്ട് വൈ വാല്യൂസിൽ ഏതാണ് ക്ലോസസ്റ്റ് ആയിട്ടുള്ളതെന്നുള്ള ഒരു ഡിസിഷൻ എടുക്കണം. അപ്പോൾ ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാരാമീറ്ററാണ് ഡിസിഷൻ പാരാമീറ്റർ. അപ്പോൾ കേത്ത് സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ പി കെ എന്ന് പറയുന്ന ഡിസിഷൻ പാരാമീറ്റർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ പി കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡി വൺ മൈനസ് ഡി ടു. അപ്പോൾ നമ്മൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡി വൺ മൈനസ് ഡി ടുവിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൽ ഒരു പോർഷൻ നമ്മൾ സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് അസൈൻ ചെയ്യുക, ബാക്കിയുള്ളതാണ് നമ്മൾ എടുത്തെഴുതിയിരിക്കുന്നത്. അതായത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡി വൺ മൈനസ് ഡി ടുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡെൽറ്റ എക്സിന് പകരം കറസ്പോണ്ടിങ് വാല്യൂ ഇട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെട്ടാനുള്ളതെല്ലാം വെട്ടിപ്പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഈ കൊടുത്തിരിക്കുന്നത്, ടു ഡെൽറ്റ വൈ ഇൻറ്റു എക്സ് കെ മൈനസ് ടു ഡെൽറ്റ എക്സ് ഇൻറ്റു വൈ കെ പ്ലസ് സി. അപ്പോൾ ഇവിടെ സിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ടു ഡെൽറ്റ വൈ പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ടു ബി മൈനസ് വൺ. അത്രയും പോർഷനും കൂടെ നമ്മൾ തേർഡ് ഇക്വേഷനിൽ വരുന്നതാണ്. അപ്പോൾ അത്രയും പോർഷനെ മാത്രം നമ്മൾ സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന പിക്സല്, രണ്ട് പിക്സൽ ഉണ്ടല്ലോ, വൈ കെ ഉണ്ട് വൈ കെ പ്ലസ് വൺ ഉണ്ട്. അപ്പോൾ വൈ കെ എന്ന് പറയുന്ന താഴെയുള്ള വാല്യൂവും വൈ കെ പ്ലസ് വൺ എന്ന് പറയുന്നത് അപ്പർ വാല്യൂവുമാണ്. അപ്പോൾ വൈ കെ ആണ് നമ്മുടെ ലൈൻ പാത്തിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ളതെങ്കിൽ ഡി വൺ ലെസ് ദാൻ ഡി ടു ആയിരിക്കും, അതായത് ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇനി നേരെ തിരിച്ച് വൈ കെ പ്ലസ് വൺ ആണ് ഇതിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ളതെങ്കിൽ എന്തുവരും? നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് അപ്പർ പിക്സൽ ആയിരിക്കും. അപ്പോൾ പി കെ എന്ന് പറയുന്ന കേത്ത് സ്റ്റെപ്പിൻ്റെ കേസിലാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി നമ്മൾ എടുക്കുന്നത് തൊട്ടടുത്ത സ്റ്റെപ്പ് കെ പ്ലസ് വൺത് സ്റ്റെപ്പാണ് എടുക്കുന്നതെങ്കിൽ ഡിസിഷൻ പാരാമീറ്റർ എങ്ങനെ വരും? ഇക്വേഷൻ ത്രീയിൽ നിന്നും ഇവാലുവേറ്റ് ചെയ്യുക. അതായത് ഇക്വേഷൻ ത്രീയിൽ നമ്മൾ പി കെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ പി കെ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ആ കെ ഉള്ളിടത്തെല്ലാം കെ പ്ലസ് വൺ ആക്കി കൊടുത്താൽ മതി. ഇക്വേഷൻ ത്രീയിൽ നമ്മൾ പി കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് പി കെ ഈക്വൽ ടു എന്ന് കൊടുത്തു. ഇനി ഇപ്പം നമ്മൾ കെ പ്ലസ് വൺതിൻ്റെ വാല്യൂ ആണ്, അതായത് പി കെ പ്ലസ് വൺ ഈക്വൽ ടു, ഇനി പി കെയുടെ വാല്യൂ ടു ഡെൽറ്റ വൈ ഇൻറ്റു എക്സ് കെ ആണ്, അതിന് പകരം നമ്മൾ ടു ഡെൽറ്റ വൈ ഇൻറ്റു എക്സ് കെ പ്ലസ് വൺ മൈനസ്
ടു ഡെൽറ്റ എക്സ് ഇൻറ്റു വൈ കെ ആയിരുന്നു. ഇവിടെ കെ പ്ലസ് വൺ സ്റ്റെപ്പ് ആയതുകൊണ്ട് വൈ കെ പ്ലസ് വൺ പ്ലസ് കോൺസ്റ്റൻറ്റ് സി. അപ്പോൾ നമുക്ക് ഫോർത്ത് ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോർത്ത് ഇക്വേഷനിൽ നിന്ന് തേർഡ് ഇക്വേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. അതായത് പി കെ പ്ലസ് വൺ മൈനസ് പി കെ. അപ്പോൾ വീണ്ടും നമ്മൾ പി കെ പ്ലസ് വണ്ണിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, മൈനസ് പി കെയുടെ ഇക്വേഷൻ വെച്ച് അതിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഫൈനൽ റിസൾട്ടിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു കാര്യം അസ്യൂം ചെയ്യുവാണ്, എക്സ് കെ പ്ലസ് വൺ. അപ്പോൾ കെ പ്ലസ് വൺ ഇവിടെ എക്സിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ എക്സ് കെ പ്ലസ് വൺ ഈക്വൽ ടു എക്സ് കെ പ്ലസ് വൺ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അതുകൊണ്ട് പി കെ പ്ലസ് വൺ എന്ന് പറയുന്നത് പി കെ പ്ലസ് ടു ഡെൽറ്റ വൈ മൈനസ് ടു ഡെൽറ്റ എക്സ് ഇൻറ്റു വൈ കെ പ്ലസ് വൺ മൈനസ് വൈ കെ. അതായത് പി കെ പ്ലസ് വൺ മൈനസ് പി കെയുടെ വാല്യൂ അല്ലേ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും പി കെ പ്ലസ് വൺ എങ്ങനെ കണ്ടുപിടിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു പി കെ റൈറ്റ് സൈഡിലേക്ക് വരും അല്ലേ. അപ്പോൾ പി കെ പ്ലസ് ബാക്കി പോർഷൻ ടു ഡെൽറ്റ വൈ ഇൻറ്റു എക്സ് കെ പ്ലസ് വൺ മൈനസ് എക്സ് കെ. അപ്പോൾ അതിന് പകരം നമ്മൾ ടു ഡെൽറ്റ വൈ മൈനസ് ടു ഡെൽറ്റ എക്സ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. എന്നിട്ട് എക്സ് കെ പ്ലസ് വൺ മൈനസ് എക്സ് കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് കെ പ്ലസ് വണ്ണിന് പകരം എക്സ് കെ പ്ലസ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് കെ മൈനസ് എക്സ് കെയും കൂടി വെട്ടിപ്പോവും, പോയിട്ട് അവിടെ വണ്ണേ വരുള്ളൂ. പിന്നെ മിച്ചം വൈ കെ പ്ലസ് വൺ മൈനസ് വൈ കെ വരുള്ളൂ. അത് നിങ്ങൾ ഡെറിവേറ്റ് ചെയ്ത് നോക്കുക. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞത് പി കെ എന്ന് പറയുന്ന ഡിസിഷൻ പാരാമീറ്ററും പി കെ പ്ലസ് വൺ എന്ന് പറയുന്ന ഡിസിഷൻ പാരാമീറ്ററുമാണ്. ഇനി നമ്മൾ അടുത്തത് കണ്ടുപിടിക്കാൻ പോകുന്നത് നമുക്കൊരു ഫസ്റ്റ് പാരാമീറ്റർ, അതായത് ഇപ്പം നമ്മൾ കെത്ത് സ്റ്റെപ്പിൻ്റെ കെ പ്ലസ് വൺത്ത് സ്റ്റെപ്പിൻ്റെ പാരാമീറ്ററാണ് കണ്ടുപിടിച്ചത്. സപ്പോസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് പാരാമീറ്റർ ആണെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ പി സീറോ ആയിട്ട് എടുത്തു. അപ്പോൾ പി സീറോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തത് നമ്മുടെ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എക്സ് സീറോ വൈ സീറോ ആയിട്ടാണ് അസ്യൂം ചെയ്തത്. അതുകൊണ്ട് കറസ്പോണ്ടിങ് ഡിസിഷൻ പാരാമീറ്റർ പി സീറോ ആയിരിക്കും. അപ്പോൾ പി സീറോ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ കോമൺ ഇക്വേഷനാണ് തന്നിരിക്കുന്നത് ടു ഡെൽറ്റ വൈ മൈനസ് ഡെൽറ്റ എക്സ്. ഇതാണ് മെയിൻ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ബ്രെസൻഹാംസിൻ്റെ അൽഗോരത്തിൽ എന്തൊക്കെയാണ് ചെയ്തത്? ബ്രെസൻഹാംസിൻ്റെ അൽഗോരത്തിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്താണ്? എക്സ് കെ വൈ കെ എന്ന് പറയുന്ന ഒരു പിക്സൽ പൊസിഷനിൽ നമ്മളൊരു പിക്സൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത വാല്യൂ, അതായത് എക്സ് കെ പ്ലസ് വൺ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഏത് വൈ വാല്യൂ ആണ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ എക്സ് കെ പ്ലസ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ കെ വരാം, വൈ കെ പ്ലസ് വൺ വരാം. അപ്പോൾ ഈ രണ്ട് വൈ വാല്യൂസിൽ ഏതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ലൈൻ പാത്തിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാനാണ് ബ്രെസൻഹാംസ് അൽഗോരിതം യൂസ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് വൈ വാല്യൂസിൽ ഏതാണ് ക്ലോസസ്റ്റ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ രണ്ട് വൈ വാല്യൂസിനെ ബേസ് ചെയ്ത് മിഡിലിൽ ഒരു വൈ വാല്യൂ കൊടുത്ത് പിക്സൽസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഡി വൺ ഡി ടു കണ്ടുപിടിച്ചു, ദെൻ ഡി വണ്ണിൽ നിന്നും ഡി ടു മൈനസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പി കെ എന്ന് പറയുന്ന ഡിസിഷൻ പാരാമീറ്ററും പി കെ പ്ലസ് വൺത് ഡിസിഷൻ പാരാമീറ്ററും കണ്ടുപിടിച്ചു. ഫൈനലി കോമൺ ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിന് വേണ്ടിയിട്ടുള്ള, അതായത് എക്സ് സീറോ വൈ സീറോയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി സീറോ എന്ന് പറയുന്ന ഡിസിഷൻ പാരാമീറ്ററും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു.